തെന്നിന്ത്യൻ സിനിമയിലെ ജനപ്രിയ താരങ്ങളാണ് നടൻ ചിമ്പുവും നടി തൃഷയും. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച വിണ്ണയത്താണ്ടി വരുവായ എന്ന സിനിമ തമിഴകത്തെ എവർഗ്രീൻ റൊമാൻറ്റിക് സിനിമയായി നിലനിൽക്കുന്നു. രണ്ടുപേരുടെയും കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഈ സിനിമയിൽ കണ്ടത്. കരിയറിലെ ഏകദേശം ഒരേ സമയത്താണ് ഇരുവർക്കും താഴ്ചകൾ ഉണ്ടാവുന്നത്. ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചു വന്നതും ഒരേ സമയത്ത് തന്നെ. വിവാഹം കഴിക്കാത്തതിന് രണ്ടുപേർക്കും ഒരു കാരണം വിധി നിങ്ങളെ ഒരുമിപ്പിക്കാൻ നോക്കുകയാണെന്ന് ആരാധകർ. കാർത്തിക്, ജസി എന്നീ കഥാപാത്രങ്ങളെയായിരുന്നു തൃഷയും ചിമ്പുവും വിണ്ണയത്താണ്ടി വരുവായിൽ അവതരിപ്പിച്ചത്. അതേസമയം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ വിണ്ണയത്താണ്ടി വരുവായ അല്ല, 2003 പുറത്തിറങ്ങിയ അലയാണ്. രണ്ടുപേരുടെയും കരിയറിന് സമാനതകൾ ഏറെയാണ്. 2000 തുടക്കത്തിൽ കത്തിനിന്ന താരങ്ങളാണ് തൃഷയും ചിമ്പുവും. കരിയറിൽ ഏകദേശം ഒരേ സമയത്താണ് ഇരുവർക്കും താഴ്ചകൾ ഉണ്ടാവുന്നത്. ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചു വന്നതും ഒരേ സമയത്ത് തന്നെ. വെന്ത് തനിക്കന്തത് കാട് എന്ന സിനിമയിൽ അത്യുഗ്രം പ്രകടനമാണ് ചിമ്പു കാഴ്ചവെച്ചിരിക്കുന്നത്. മറുവശത്താകട്ടെ തൃഷ പൊന്നിയിൻ സെൽവനിൽ കുന്തവി എന്ന കഥാപാത്രത്തിലൂടെ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. തമിഴകത്ത് വിവാഹം കഴിക്കാതെയിരിക്കുന്ന രണ്ട് താരങ്ങളും ചിമ്പുവും തൃഷയുമാണ്. രണ്ടുപേർക്കും പ്രായം 39. ഇപ്പോഴിതാ ഒരാരാധകന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ചും പങ്കാളികളാവുന്നവർക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും അടുത്തിടെ ചിമ്പുവും തൃഷയും സംസാരിച്ചിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും ചേർത്ത് വെച്ചാണ് ആരാധകന്റെ പോസ്റ്റ്. തൃഷയ്ക്കും ചിമ്പുവിനും വിവാഹത്തെക്കുറിച്ച് ഒരേ സങ്കല്പങ്ങളാണെന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചുകൂടാ എന്നുമാണ് ആരാധകന്റെ ചോദ്യം. താഴെ നിരവധി പേർ കമന്റുകളുമായും എത്തുന്നുണ്ട്. രണ്ടുപേർക്കും ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കിടയിലെ വെവ്വേറെ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ വിവാഹം കഴിച്ചു. തൃഷയുടെ കാമുകനായിരുന്നു റാണ ദുഗുപതിയുടെ വിവാഹവും അടുത്തിടെയാണ് കഴിഞ്ഞത്. ചിമ്പുവിൻ്റെ കാമുകിയമാരായിരുന്ന മിക്ക നടിമാരുടെയും വിവാഹം കഴിഞ്ഞു. നടൻ്റെ കാമുകിയായിരുന്ന നയൻതാരയ്ക്ക് അടുത്തിടെയാണ് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചത്. മറ്റൊരു കാമുകിയായിരുന്ന ഹൻസിക മോട്ടാനിയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. കൗതുകകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ വിവാഹം കഴിക്കാത്തതിന് തൃഷയും ചിമ്പുവും പറഞ്ഞ കാരണവും ഒന്നു തന്നെയാണ്. വിവാഹം കഴിച്ച് പിന്നീട് വേർപിരിയാൻ താല്പര്യമില്ലെന്നും തനിക്ക് അനുയോജ്യനായ ആളെ കാണുമ്പോൾ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് തൃഷ പറഞ്ഞത്. തനിക്കറിയാവുന്ന നിരവധി പേർ മോശം വിവാഹ ബന്ധത്തിലാണെന്നും തൃഷ പറഞ്ഞു. ചിമ്പു മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞതും സമാനത കാരണം തന്നെ. തിടുക്കപ്പെട്ട് വിവാഹം കഴിച്ച് പിന്നീട് വിവാഹമോചനത്തിലേക്ക് പോകുന്നതിനും താല്പര്യമില്ല. തനിക്ക് പറ്റിയ ആളെ കാണുമ്പോൾ വിവാഹം കഴിക്കുമെന്നാണ് ചിമ്പു പറഞ്ഞത്. ഇത്രയും മനപ്പൊരുത്തമുള്ള സ്ഥിതിക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചുകൂടേ എന്നാണ് ആരാധകന്റെ ചോദ്യം.